ഇപ്പോ വിക്രവും സൗന്ദര്യം തമ്മിലുള്ള എൻഗേജ്മെന്റ് അല്ല കഴിഞ്ഞുള്ളൂ. നിയമപരമായി ഇപ്പോഴും ഞാൻ തന്നെയാണ് വിക്രമിന്റെ ഭാര്യ. ഓഹോ, അതാണ് നിന്റെ മനസ്സിലെടുപ്പല്ലേ. പറഞ്ഞത് നന്നായി. ഇനി നിന്നെ വെറുതെ വിട്ട ശരിയാവില്ല. ഗ്യാസ് നന്നായി ലീക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇശിര, ഇതൊക്കെ ആരും ഉണക്കി വെച്ചിട്ട് പോയെ? പാതിൽ തുറക്കാൻ. തുറക്കാനല്ലടി ഞാൻ അടച്ചത്. നീ എന്ത് കരുതി? ആറു മാസത്തിനുള്ളിൽ വിക്രം വീണ്ടും നിന്റെ പിറകെ വാലാട്ടി വരുമെന്നോ? വരുമടി വരും, വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണടി അതിനുള്ള അവസരം എന്നേക്കുമായി ഞാൻ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത്. എനിക്കറിയായിരുന്നു, എനിക്കപ്പോഴേ അറിയായിരുന്നു. എന്നൊക്കെ ഇനി ഒരുക്കി വെച്ചിട്ട് തന്നെയാ നിങ്ങളൊക്കെ എന്റെ മോള് ജോലിക്ക് വിളിച്ചത്. എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെയും നിന്റെ കുടുംബത്തിന് ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. ലക്ഷ്മി, ലക്ഷ്മി വിടാനാ പറഞ്ഞത്? സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന കരുതലാ നീ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചുവനാ നീ. ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയായില്ലേ നിനക്ക്? എങ്ങനെയുണ്ട് ഡോക്ടർ എന്റെ മോൾക്ക്? അങ്ങനെ ചോദിച്ചാ ഞങ്ങൾക്കിപ്പോഴൊന്നും അങ്ങോട്ട് തീർത്തു പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ. ഡോക്ടർ, പൊള്ളലിന്റെ ഒരു അവസ്ഥ ഗുരുതരമാണോ അല്ലയോ എന്നെങ്കിലും? സി മിസ്റ്റർ വിക്രം, നിങ്ങളുടെ വൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പൊള്ളലല്ല, അവർ ഇൻഹേൽ ചെയ്ത് വിഷപ്പുകയാണ്. പൊള്ളലുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അതൊന്നും മാരകമല്ല. പേഷ്യന്റിന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ശ്യാമിലിയെ രക്ഷിച്ചത് അല്ലേ? അതെ സർ. നിങ്ങൾ ആ മുറിയിലേക്ക് ചെല്ലുമ്പോ ഏതവസ്ഥയിലായിരുന്നു ആ കുട്ടി? ഐ മീൻ, വർത്തമാനം പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞോ അവർ നിങ്ങളോട്? എങ്ങനെ അതിനകത്ത് പെട്ടുവെന്നോ ഇതെങ്ങനെയാ സംഭവിച്ചെന്നോ മറ്റോ? ഇല്ല സർ, ഷി വാസ് ഓൾറെഡി അൺകോൺഷ്യസ്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുവായിരുന്നു ശ്യാമിലി. അവളെ ഉടനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? മനസ്സിനെ അലട്ടിയിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൾക്കുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? കേട്ടിടത്തോളം ഇതൊരു ആക്സിഡന്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാ. ഒന്നുകിൽ ഒരു ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ കൊലപാതക ശ്രമം. അതുകൊണ്ട് നമ്മളെ കൊടുക്കാൻ അവൾ മനഃപൂർവ്വം എന്തെങ്കിലും നാടകം ഒരുക്കിയതാണോന്ന്? എന്തൊക്കെയാ സൗന്ദര്യം പറയുന്നത്? ശ്യാമിലി അങ്ങനെയൊന്നും ചിന്തിക്കോ പ്രവർത്തിക്കോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുമല്ല, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് ആരെങ്കിലും മറ്റൊരാളെ കൊടുക്കാൻ നോക്കുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അല്ല വിക്രം, ചിലപ്പോ പ്ലാൻ ചെയ്ത നാടകം കൈവിട്ടു പോയിട്ട് അത് ഇങ്ങനെ ലാഭത്തിൽ കലാശിച്ചതാണെങ്കിലോ? അത്രയും കച്ചവടങ്ങളൊന്നും വേണ്ട, ശ്യാമിലി അങ്ങനെയൊന്നും ചെയ്യില്ല. ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അതുമല്ലെങ്കിൽ ശ്യാമിലിക്ക് ബോധം വരുമ്പോ അവളോട് തന്നെ ചോദിക്കാം നമുക്ക്. ഡിവോഴ്സിന് ഇനിയും 6 മാസം സമയമുണ്ട്. ആ സമയം കൊണ്ട് വിക്രം അവളുടേതാകുമെന്നും എനിക്ക് നല്ല ഭയം തോന്നി ഡാഡി. കാത്തിരുന്നും കഷ്ടപ്പെട്ടും നേടിയതൊക്കെ ഇനി അവൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ശ്യാമലിനെ വകവരുത്താനാണ് ശ്രമിച്ചത്. അതൊരു പരിഹാരമാണെന്നാണ് നീ വിചാരിച്ചത്? ഞാൻ പറഞ്ഞില്ല ഡാഡി, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. പ്രാന്താണ് നിനക്ക്. കുറ്റം പറയേണ്ടത് നിന്നെയല്ല, എന്നെ തന്നെയാ. നിന്നെ അമിതമായി ലാളിച്ചും സ്നേഹിച്ചും ഇങ്ങനെ ഒരു മനോരോഗിയാക്കി മാറ്റിയതിന് ഇത്രയൊക്കെ അന്തസ്സും ആദർശം പ്രസംഗിക്കുന്ന നിങ്ങള് പിന്നെന്തിനാ വിക്രമിനെ ആശുപത്രിയിൽ വിടാതെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഒരുത്തരം പിടിച്ചു നിർത്തിയിട്ടില്ല. എന്തായാലും നിങ്ങൾ അവനെ പോകാൻ പറഞ്ഞു വിട്ടില്ലല്ലോ. അപ്പൊ കാര്യം അത് തന്നെ, വിക്രം അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്ന് പോട്ടെ എന്ന് കരുതി. കാരണം ഓരോ രണ്ടു മണിക്കൂറിലും ആശുപത്രിക്കാര് വെച്ചു നീട്ടുന്ന ബില്ലുണ്ടല്ലോ, അതങ്ങ് അറിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഈ നടന്നതെല്ലാം എങ്ങനെയെങ്കിലും എന്റെ മോളുടെ തലയെ കെട്ടിവെച്ച വിക്രം സൗന്ദര്യം മെല്ലെ അകലുകയും ചെയ്യും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഈ ലോകത്ത് അതിബുദ്ധിമാൻ നിങ്ങൾ മാത്രമാണെന്നും വിചാരിക്കരുത്. ഞങ്ങളാരും മനസ്സവാചം അറിയാത്ത കാര്യങ്ങളാ സാറ് പറയുന്നത്. ഇതിനൊന്നും ദൈവം പൊറുക്കില്ല സാറേ. ദൈവത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. പോലീസ് അന്വേഷിച്ച ഈ ആത്മഹത്യാ ശ്രമം എന്ന കള്ളനാടകത്തിന് കുറ്റക്കാരിയാൻ പോകുന്നത് നിങ്ങളുടെ മോള് തന്നെയായിരിക്കും. അത് മറക്കണ്ട. അതല്ല, മോളെ രക്ഷിക്കാൻ ഇനി അതിലും കടന്നൊരു പടി കൂടി ചിന്തിച്ച് എന്തെങ്കിലും രീതിയിൽ സൗന്ദര്യയിലേക്ക് വിരൽ ചൂണ്ടാൻ അതിബുദ്ധി നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചാൽ അത് വഷളവത്തേ ഉള്ളൂ. എങ്ങനെയുണ്ട് ശ്യാമിലി? ഇപ്പൊ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. പൊള്ളിയതല്ലേ, മുറിവുണങ്ങുന്നത് വരെ വേദന കാണും. എന്നാലും പെയിൻ കില്ലർ തരാം, കുറച്ചൊരു ആശ്വാസം കിട്ടും. അനാലിസിസ് എഴുതിയിട്ടുണ്ട്, വേദന മാറുന്നില്ലെങ്കിൽ മാത്രം ഡോസ് കൂട്ടിയാൽ മതി. മറ്റുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി, ഓക്കെ, കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, മുറിവൊക്കെ വേഗം ഉണങ്ങിക്കോളൂ. ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ശ്യാമിലിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ കാത്തിരിക്കുക. എനിക്കറിയാം ഡോക്ടർ, ഇന്നലെ ശ്യാമിലിയുടെ മൊഴി എടുക്കാൻ വന്നിട്ട് അതിന് കഴിയാതെ തിരികെ പോകുന്ന എസ്സിയോട് ഞാൻ സംസാരിച്ചിരുന്നു. ഇനി ഏതായാലും പേഷ്യന്റിന്റെ ഭാഗത്തുനിന്നുള്ള മെഡിക്കൽ ക്രൈസിസ് മാറിയില്ല. ഇനിയും നമുക്ക് പോലീസിന്റെ ആവശ്യം മാറ്റിവെക്കാനാവില്ല. അതുകൊണ്ടാ ഞാൻ. പക്ഷേ പേഷ്യന്റിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ശ്യാമിലിക്ക് ഇനി ഒരിക്കലും ബോധം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ അവൾക്ക് കൂട്ടിരിക്കോ? ഒരു മറുപടി പോലും അറിയിക്കാത്ത നിന്റെ ചോദ്യങ്ങളോട് ഞാൻ പ്രതികരിക്കാനില്ല സൗന്ദര്യ. ഏതായാലും ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇറങ്ങ ശ്യാമിലിക്ക് ബോധം വന്നു. ഷീ ഈസ് മച്ച് ബെറ്റർ നൗ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എന്താ പറഞ്ഞത്? ശ്യാമിലിക്ക് ബോധം വന്നെന്നോ? അതെ. എന്താ കേട്ടപ്പോ നിനക്കൊരു ഞെട്ടല് പോലെ. എന്ത് ഞെട്ടല്? ഞാൻ ഞെട്ടേണ്ട കാര്യം എന്താ? ഐ ആം ഓൺലി ഹാപ്പി. എന്നിട്ട് തിരിയുമ്പോ ഒരു ഫോൺ വന്നു. ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്തതോടെയാ തീ പടർന്നു പിടിച്ചത്. ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനോ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാനോ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. അറിയായിരുന്നു, പെട്ടെന്ന് ഓർത്തില്ല സർ. ഒരബദ്ധം പറ്റിപ്പോയതാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓർമ്മ വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. അല്ല, അങ്ങനെയാണ് നടന്നതെങ്കിൽ ആ വാതിൽ എങ്ങനെ അടഞ്ഞത്? കുട്ടിയ നിലയിലായിരുന്ന വാതിൽ ചവിട്ടിപ്പൊളിച്ചാണല്ലോ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. ആ
അടുത്ത് കാറ്റത്ത് ശക്തിയായിട്ട് അടഞ്ഞതാ. എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റിയില്ല. അന്നവിടെ വെച്ച് ഞാൻ ബോധം പോയി വീണതിന് ശേഷമുള്ള കാര്യങ്ങള് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചറിഞ്ഞത്. എന്നെ സ്വന്തം ജീവൻ പോലും നോക്കാതെയാ വിക്രം രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി എനിക്ക്. നന്ദി പറയാനല്ല, ഒരു നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല വിക്രം ചെയ്തതെന്ന് എനിക്കറിയാം. ഏതായാലും ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ച ചില സത്യങ്ങളൊന്നും തെറ്റിപ്പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി വിക്രം. അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കണ്ട ശ്യാമലി. അന്ന് തന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യായിരുന്നുള്ളൂ. അപ്പോ നിനക്ക് മറ്റേതൊരാളെയും പോലെയാണ് ഞാനും.